ഹായ് ഗൈസ്, നമസ്കാരം. കാലത്ത് തന്നെ കട്ട പോസ്റ്റാണ് ഇന്ന്. ആക്ച്വലി എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് IIT ബോംബെ വരെ ഒന്ന് പോയിട്ട് ലാബിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് എൻ്റെട്ട് ഒരു മെസ്സേജ്, ട്രെയിൻ 5 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അതേ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. നമ്മൾ കാലത്ത് തന്നെ കാറൊക്കെ പിടിച്ച് വന്നതാണ്. ഇതാണ് നമ്മുടെ കാറ് കൊണ്ടുവന്ന ആള്. ഇപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, 5 മണിക്കൂർ ലേറ്റ് എന്ന് പറയുന്നത്. ഈ 5 മണിക്കൂർ ലേറ്റ് ആകുമ്പോൾ നമ്മുടെ ടൈമിന് വല്ല വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ബാക്കി പൈസ തരുന്നത് അവർ ഉത്തരവാദിത്തമാണ്. അപ്പം അങ്ങനെ എന്തായാലും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമാണ്. ആദ്യത്തെ വീഡിയോ തന്നെ നല്ല കട്ടയ്ക്ക് പണിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ വീഡിയോസ് മുംബൈയിൽ നിന്നായിരിക്കും. നമ്മുടെ തൃശ്ശൂർ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു ഫേമസ് ഹോട്ടലാണ് നമ്മുടെ ഭാരത് ഹോട്ടൽ. അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമ്മൾ ആദ്യമേ ചോദിച്ചപ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടില്ലേ, നമ്മുടെ ഇഷ്യ പോകുമ്പോ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അതിന്റെ ഫ്രണ്ടിലുള്ള മാൻ ഷെയർ ഉണ്ട് അവിടെ. അത്യാവശ്യം കല്യാണ പർച്ചേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആണുങ്ങൾക്ക് മാത്രമല്ലോ, ബോയ്സിന്. പക്ഷെ പെണ്ണുകൾ ഇവിടെ കാണാമല്ലോ. ബോയ്സിനൊക്കെ ഡ്രസ് എടുക്കാൻ പറ്റി തരട്ടാ. ഇതാണ് നമ്മുടെ ഭാരത് ഹോട്ടൽ. പിന്നെ നമ്മുടെ ഐറ്റം വന്നിരിക്കാണ് കേട്ടോ. മസാല ദോശയുണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. എന്നതേ അങ്ങനെ വയസ്സ് നമ്മുടെ ചായ കുടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ട്രെയിന് വലിയ മാറ്റമൊന്നുമില്ല. 6:20 വരുന്ന ട്രെയിൻ 11 മണിക്കാണ് വരുന്നത് ഗൈസ്. 11 മണിക്ക് അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കിയ ഗൈസ് എന്ത് ഭംഗിയാണല്ലേ തൃശ്ശൂരിൻ്റെ ബോർഡ് കാണാനായിട്ട്. എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. ഒരു പക്ഷേ എൻ്റെ നാട്ടിലെ സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ട്രെയിൻ, റെയിൽവേ സ്റ്റേഷനൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് മറ്റേ ചെന്നൈ എക്സ്പ്രസ്, അതുപോലെ വെട്ടം, പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടം. എന്ത് രസമാണല്ലേ ആ പടങ്ങളൊക്കെ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. ലഗേജ് ഇങ്ങനെ കൊണ്ടു നടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനതൊരു ക്ലോക്ക് റൂമിൽ വെച്ചു റെയിൽവേയിലുള്ളത്. അതുപോലെ തന്നെ സമയം കുറച്ചുകൂടി വൈകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊരു AC റൂം എടുത്തിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഇവിടെ മണിക്കൂറിന് 30 രൂപയാണ് ചാർജ്. പക്ഷേ പ്രശ്നമില്ല, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി, അതുപോലെ ചാർജിങ് ഫെസിലിറ്റി, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യമൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഞാനവിടെ വെയിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മയങ്ങി. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇതേ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ ആകാശത്തൂടെ റൗണ്ട് അടിച്ച് കളിക്കുകയാണ്. എന്താണ് അവർ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ നമ്മുടെ ഫോൺ എടുത്തൊന്ന് സൂം ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്താണ്. എപ്പോഴും ഇതുപോലെ ഹെലികോപ്റ്റർ, പ്ലെയിനും കാര്യങ്ങളൊക്കെ ആകാശത്തോട് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് നോക്കാറുണ്ട്. നിങ്ങളതുപോലെയാണ് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ 5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. 6:20 വരാമെന്ന് പറഞ്ഞാൽ മച്ചാൻ ഇപ്പം എത്തുന്നത് 11 മണിക്കാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ട്രെയിനിൽ കയറാം. ഞാൻ പോയത് കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. കൊച്ചുവേളി ടു മുംബൈ ആണ്. ട്രെയിനിൽ കയറിയ സമയത്ത് ഇതുപോലെ 2 ചേട്ടന്മാർ ഇങ്ങനെ സീനറൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും അതുപോലെ സീനറൊക്കെ അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. കുറേ കാലം ഇതുപോലെ വീട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കണു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. ആ വിഷമം തീർക്കാനായിട്ട് ഞാനൊരു ചായയും ഒരു വടയും മേടിച്ചുകൊണ്ട് കഴിച്ചു.
എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ള സംഭവമായിരുന്നു. കാലത്ത് കുറെ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിൻ എവിടെയൊക്കെ എത്തി, ഇത് ഏതൊക്കെ ഒരു സ്റ്റേഷനാണ്, എന്തായാലും കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ട്രെയിൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിരുന്നു. അത്